ഇന്നത്തെ വിദ്യാർത്ഥികളിൽ 99% പേരും അടിമയായിരിക്കുന്ന ഒരു ദുശീലമാണ് ദ ഹാബിറ്റ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. എന്ത് കാര്യവും മാറ്റിവെക്കാനുള്ള ശീലം. ഈ ഒരൊറ്റ ശീലം എത്രയെത്ര ജീവിതങ്ങൾ നശിപ്പിച്ചതാണ്, എത്രയെത്ര സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് നാളെ തൊട്ട് ചെയ്യാം, നാളെ മുതൽ പഠിക്കാമെന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലെ റീസൺ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഡീപ്പാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഒരു വട്ടം ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ നാളത്തേക്ക് നീട്ടിവെക്കുന്ന ഓരോ കാര്യവും നമുക്ക് അർജന്റ് അല്ലാത്തവയും താല്പര്യമില്ലാത്തവയുമായിരിക്കും. എപ്പോഴാണോ ഒരു കാര്യം നമുക്ക് വളരെ അർജന്റ് ആണെന്ന് തോന്നുന്നത്, അപ്പോൾ ഒരിക്കലും അത് നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കാറില്ല. കാരണം അപ്പോഴത്തേത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അവിടെ ആ കാര്യം മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും നമുക്ക് ലഭിക്കില്ല. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്തേ മതിയാകും, മറ്റൊരു ഓപ്ഷനും അവിടെ ഇല്ല. ഉദാഹരണത്തിന്, വർഷം മുഴുവൻ ഒരു സ്റ്റുഡന്റ് പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പഠനം മാറ്റിവെക്കും. പക്ഷെ എപ്പോഴാണോ എക്സാം വരുന്നത്, അവൻ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പഠിച്ചേ മതിയാകും. കാരണം മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എപ്പോ വരെയാണോ നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നത് അപ്പോ വരെ നമ്മൾ ആ കാര്യം ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി തരാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 99% വിദ്യാർത്ഥികൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാനെന്തിനു പറയണം, നിങ്ങൾ സ്വയം ഒരു കമ്മിറ്റ്മെന്റ് സെറ്റ് ചെയ്തിട്ട് 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ 5 മണിക്കൂർ ഇന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ 100,000 രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാലോ? എങ്കിൽ 99% 100% വിദ്യാർത്ഥികളും 5 അല്ല 10 മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പഠിച്ചിരിക്കും. അതേ സ്റ്റുഡന്റ് ആണ്, അതേ ബുദ്ധിയാണ്, അതേ സമയമാണ്, എല്ലാം പഴയത് തന്നെ. എങ്കിൽ എന്തുകൊണ്ടാണ് 1 മണിക്കൂർ പോലും പഠിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു വിദ്യാർത്ഥി 10 മണിക്കൂർ വരെ ഇരുന്ന് പഠിക്കാൻ തയ്യാറാകുന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും 10 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ കഴിയും, അവർക്ക് മുന്നിൽ ഇത്രയും വലിയ റിവാർഡ് ഉണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 1,00,000 രൂപ കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് ഇതൊരു സൊല്യൂഷൻ അല്ല. നിങ്ങളുടെ മനസ്സിലൊരു ഫൈനൽ ഗോൾ സെറ്റ് ചെയ്യും. ഞാനീ ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ആരാവാനാണ് ചെയ്യുന്നത്? ഈ പ്രശ്നത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഒരു ക്ലിയർ വിഷൻ കണ്ടെത്തുക. കാരണം വിഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഫ്ലോ ഉണ്ടാകും. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്തുകൊണ്ടാണ് പഠിക്കുന്നത്, എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ ചെയ്യാനാണ് നിങ്ങളുടെ ലക്ഷ്യം, എല്ലാത്തിനും ഒരു ക്ലിയർ പിക്ചർ മനസ്സിൽ വെക്കുക. അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് സ്വയം ഫീൽ ചെയ്യൂ. അവിടെ എത്തണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ, അതാവണമെങ്കിൽ എനിക്ക് പഠിക്കണം, എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല? വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ എല്ലാം നേടാൻ കഴിയും, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്കതറിയാമെങ്കിൽ പഠിക്കുക. എന്തിനാണ് മാറ്റിവെക്കുന്നത്? മാറ്റിവെച്ചിട്ടൊന്നും നേടാൻ സാധിക്കില്ല. 2 മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പഠിക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയില്ല എന്ന് സ്വയം ചോദിക്കുക. ഒരുപാട് ആളുകൾ 12, 14 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നവർ, ജോലി ചെയ്യുന്നവരുണ്ട്. കാരണം അവരുടെ വിഷൻ പെർഫെക്റ്റ്ലി ക്ലിയർ ആണ്. അവർക്ക് രാവിലെ എണ്ണിക്കുന്നതിൽ മടിയുണ്ടാകില്ല, അവർക്ക് ജോലി ചെയ്യുന്നതിൽ മടിയുണ്ടാകില്ല. പകരം അവരിൽ ഉണ്ടാകുന്നത് സംതൃപ്തിയാണ്, സന്തോഷമാണ്. ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ സ്വപ്നത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് അവരുടെ സന്തോഷം, അതാണ് അവരുടെ താല്പര്യം, അതാണ് അവരുടെ ലഹരി. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യവും മാറ്റിവെക്കരുത്, മാറ്റിവെക്കണം. ഈ മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്ന ശീലത്തെ മാത്രം.